അധികൃതരുടെ അവഗണനയിൽ ശാപമോക്ഷം കാത്ത് ഒരു സ്റ്റേഡിയം. കാരശ്ശേരി മുരങ്ങംപുറായി മലാങ്കുന്ന് സ്റ്റേഡിയമാണ് അവഗണിക്കപ്പെട്ട് കിടക്കുന്നത്. അതേസമയം ഗ്രൗണ്ട് നവീകരണത്തിന് അടുത്ത പദ്ധതിയിൽ പണം വകയിരുത്തിയതായി പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള മുരിങ്ങംപുറായി മലാങ്കുന്ന് സ്റ്റേഡിയം നവീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ഗ്രൗണ്ട് നവീകരിക്കാൻ കായിക പ്രേമികളും കായിക പ്രതിഭകളും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 30 പിന്നിട്ടു. ഇന്നുവരെ ഒരു നടപടിയും ഉണ്ടാവാത്തതിൽ കടുത്ത നിരാശയിലാണ് നാട്ടുകാർ. മാറി മാറി വന്ന ത്രിതല പഞ്ചായത്ത്, നിയമസഭ, പാർലമെന്റ് ജനപ്രതിനിധികളെയെല്ലാം ഈ ആവശ്യത്തിന് സമീപിച്ചിട്ടും ആരും ഈ ആവശ്യം പരിഗണിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാരശ്ശേരി പഞ്ചായത്ത് പരിധിയിലെ ഏക സ്റ്റേഡിയമാണ് സൗകര്യങ്ങളൊന്നുമില്ലാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്നത്. 1.5 ഏക്കറിൽ കൂടുതലുള്ള സ്റ്റേഡിയം കുണ്ടും കുഴിയും കല്ലും ചരലുമായി ശോച്യാവസ്ഥയിലാണ്. കായിക പരിശീലനത്തിനും വിനോദങ്ങൾക്കും മത്സരങ്ങൾക്കും യോഗ്യമല്ലാത്ത അവസ്ഥയാണ്. കുട്ടികളും യുവാക്കളും ഫുട്ബോൾ കളിക്കാൻ ആശ്രയിക്കുന്നുണ്ടെങ്കിലും പരിമിതികൾ വിലങ്ങുതടിയാണ്. മഴ പെയ്താൽ ചെളിക്കുളമായി മാറും. ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് പന്ത് റോഡിലേക്കും പുറത്തേക്കും പോകുന്നതും പ്രതിസന്ധിയാണ്. ഇതിന് പരിഹാരമായി ഗ്രാമപഞ്ചായത്ത് കമ്പിവല സ്ഥാപിക്കാൻ GI പൈപ്പുകൾ കൊണ്ട് കാലുകൾ സ്ഥാപിച്ചിട്ട് മാസങ്ങളായി. വല ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. സ്റ്റേഡിയത്തിലേക്ക് മാലിന്യങ്ങൾ തൊട്ടടുത്തുള്ള MCFൽ നിന്ന് നായ്ക്കളും പക്ഷികളും കൊണ്ടിടുന്നതും റോഡിൽ നിന്ന് വലിച്ചെറിയുന്നതും കമ്പി സ്ഥാപിച്ചാൽ തടയാനാവും. മൈതാനത്തിന്റെ ഒരു ഭാഗത്ത് സ്റ്റേജിന് തറ കെട്ടിയിട്ടും വർഷങ്ങളായി. ഇത് സിമെന്റ് തേച്ച് വൃത്തിയാക്കിയിട്ടില്ല. വൈദ്യുതി കണക്ഷനുമില്ല. മഴ നനയാതിരിക്കാൻ മേൽക്കൂരയും സ്ഥാപിച്ചിട്ടില്ല. കളിക്കാനെത്തുന്നവർക്ക് ശൗചാലയവും അത്യാവശ്യമാണ്. ഇതും ഇവിടെയില്ല. അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ്, കബഡി ടൂർണമെന്റ്, സ്കൂൾ കായികമേളകൾ തുടങ്ങിയവ മുൻപ് ഈ സ്റ്റേഡിയത്തിൽ നടന്നിരുന്നു. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ ഈ മൈതാനത്തെ ഇത്തരം ആവശ്യങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ശരിയായ രീതിയിൽ നിരപ്പാക്കി സ്റ്റേഡിയം നവീകരിച്ചാൽ വലിയ കായികമേളകൾക്ക് പ്രയോജനപ്പെടും. അതേസമയം ഗ്രൗണ്ട് നവീകരണത്തിന് അടുത്ത പദ്ധതിയിൽ 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര പറഞ്ഞു. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മലാമുന്ന് ഗ്രൗണ്ടിന്റെ പണി ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഞായറാഴ്ച അവിടെ ജനകീയമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വലിയൊരു യോഗം ചേരുകയും ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഗ്രൗണ്ടിലേക്ക് എന്തെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്ന രീതിയിലുള്ളൊരു അവലോകന യോഗം നടത്തി അതിൻ്റെ ഒരു രീതിയിലുള്ള പണിയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഒരാഴ്ചക്കുള്ളിൽ ആ ഗ്രൗണ്ടിന്റെ പണി അവിടെ തുടങ്ങും. വിദ്യാർത്ഥികളും യുവാക്കളും ഉൾപ്പെടെ കായിക പരിശീലനങ്ങളിലും വിനോദങ്ങളിലും മത്സരങ്ങളിലും ഏർപ്പെടുന്നവർക്ക് ഗ്രൗണ്ട് നവീകരിച്ചാൽ വളരെ ഉപകാരപ്രദമാവും. പഞ്ചായത്തിൻ്റെ കലാകായിക മേളകൾക്കും സ്കൂൾ മേളകൾക്കുമൊക്കെ ഉപകാരപ്പെടുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ മുക്കം.